cumangan ya kan. പണ്ട് ഗോളിയായിരുന്നു നന്നായി ആശാനെ, ഇത് നല്ല കലം, ഇത് നമുക്ക് ഇരിക്കട്ടെ. നമ്മുടെ അടുത്ത കളി കഴിഞ്ഞ ആഴ്ചത്തെയായിരുന്നു. ഇച്ചിരി ഉപ്പിന്റെ കുറവേ ഉള്ളൂ. ജാനു ഇപ്പോഴും എന്നെ മറന്നിട്ടില്ലല്ലേ. അങ്ങനെ മറക്കാൻ പറ്റിയത് എന്തായിരുന്നു നമ്മൾ തമ്മിലുണ്ടായിരുന്നത്? എനിക്ക് അങ്ങനെ നിന്നെ മറക്കാൻ പറ്റൂ ജാനു. അപ്പവർക്ക് പയറുതോരനും ചക്കക്കൂട്ടാനും വെക്കാൻ അറിയാം. ഞാനിരിക്കുന്ന എന്റെ ഗ്രീൻ റൂമിലേക്ക് ആശ മെല്ലെ മെല്ലെ വന്നത്. അപ്പ ചൂട് കഞ്ഞിയും കുടിച്ചിട്ടുണ്ടെന്ന് അർത്ഥം. അതെ, മതി മതി, ഇനി ഞങ്ങൾ വന്ന കാര്യം പറയാം. ഉർവശി തിയേറ്റേഴ്സ് വീണ്ടും തുടങ്ങാൻ പോകുന്നു. അപ്പൊ അതിൽ നായികയായിട്ട് അഭിനയിക്കാനായിട്ട് സൗന്ദര്യം കഴിവും ഒക്കെ ഒത്തണെങ്കിൽ ഒരു നടിയെ ഞങ്ങക്ക് വേണം. എന്താ ഇത്? എന്ത് പറ്റി? നിനക്ക് എന്ത് പറ്റി? മകളെ ഉദ്ദേശിച്ചത് ഓഹോ ഇവളെയാണല്ലേ. ഇവളെ ഞാൻ അഭിനയിക്കാൻ വിടാം, പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇവളുടെ ശമ്പളത്തിൽ നിന്നും പാതി എനിക്ക് തരണം. അതിന് സൗകര്യം ഉണ്ടോ? ഒന്നുമല്ലെങ്കിലും നമ്മൾ എങ്ങനെ കഴിഞ്ഞതാ? ഒന്ന് സഹകരിക്കും ജാനു. സഹകരിക്കാം, പക്ഷേ എന്റെ കൈ കുറച്ച് കാശ് കിട്ടിയേ പറ്റൂ. ഇവളെ പോറ്റി വളർത്തിയതിന് കുറച്ച് കാശ് ചെലവായിട്ടുണ്ട്. അതെ, ഇവളുടെ സൗന്ദര്യം കണ്ടിട്ടല്ലേ നിങ്ങൾ അഭിനയിക്കാൻ വിളിച്ചത്? എന്റെ സൗന്ദര്യമാണ് അവൾക്ക് കിട്ടിയത്. എന്റെ ജാനു, ഞാൻ നിനക്ക് എന്തായാലും കുറച്ച് പൈസ തരാം, പോരെ. എടാ, നിന്റെ ഈ പേന ഉണ്ടോ? ജപ്പാന്റെ പേന. എന്നാ ജപ്പാന്റെ പേന കൊണ്ട് എന്റെ നമ്പർ എഴുതി ജാനു കൊടുക്ക്. ഇപ്പൊ തന്നെ കൊടുത്ത കാശാനെ. അതിന് വല്ല താമസം ഉണ്ടോ? 99 എന്താടാ നിന്ന് പരിങ്ങുന്നത്? എഴുതങ്ങോട്ട്. അത് പിന്നെ ഇംഗ്ലീഷിൽ പറഞ്ഞ എന്റെ പൊന്ന് ജീവ മലയാളത്തിൽ പറഞ്ഞോ. 99 45 46 0 0 0 0 1 2 1 2 ഞാനും ഒരു വാക്ക് പറഞ്ഞാൽ ഇതൊരു യമഹയായിരുന്നു. ഞാൻ എന്റെ ഫ്രണ്ട് പൊക്കി എന്റെ കഴിവ് തെളിയിച്ചാണ് ഞാൻ ആറ്റാനെ ഇവിടെ വേഗം കയറുന്നത്. ഫ്രണ്ടിലേക്ക് പോകാൻ എന്റെ കമ്പ്യൂട്ടർ കണ്ടറും പോയോ? സുന്ദര വണ്ടി വിട്ടോടാ. കാഞ്ചനക്കൂട്ടിലെ പൂങ്കിളി വരുമോ നീ പൂന്തളിരിൽ കാഞ്ചനക്കൂട്ടിലെ
പൈപ്പിന്റെ വളവ് ഇനി കുന്തത്തേലും വരുവോ? എന്തൊരു നാണാണിത്! വരൂ, ഇങ്ങോട്ട് വരൂന്നേ, ഇറങ്ങി വരൂ. മുഖം പൊത്താതെ. ഇതാണ് ഉർവശി തിയേറ്റേഴ്സ്. പണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കഴിഞ്ഞിരുന്ന സമിതിയാ. ഇനി ഇതാണ് നമ്മുടെ വീട്, സ്വന്തം വീട്. വരൂന്നേ, മടിച്ചു നിൽക്കാതെ വരൂന്നേ. മോളെ മീരേ, ദേ ഉമ്മറത്തേക്ക് ഇങ്ങ് വന്നേ. രണ്ട് യുവമിഥുനങ്ങൾ വന്നിരിക്കുന്നു. മോളെ, അമ്മയുടെ കല്യാണം കഴിഞ്ഞോടി. ഗോപാലേട്ടനെ നീ സ്വന്തം അച്ഛനെ പോലെ കാണണം. എന്താടി നിനക്കൊരു പൊജ്ഞം? ഒന്നുമില്ലെങ്കിൽ നിനക്ക് രണ്ട് അച്ഛനുണ്ടെന്ന് പറയാലോ. അയ്യോ, ജാനു വെച്ച് എന്തൊക്കെ വിളിച്ചു കൂവണത്? നീ എന്താ ചിരിക്കുന്നത്? ഇവളുടെ തന്ത ആരാന്ന് ചോദിച്ചാൽ ആരെങ്കിലും കാണിച്ചു കൊടുക്കട്ടെ? അതുകൊണ്ട് പറഞ്ഞത്. എന്താ ശാനു ഒന്നും മിണ്ടാത്തേ? എന്റെ ജാനു, നിന്റെ മണ്ടത്തരം കേട്ട് എന്റെ നാക്കിറങ്ങിപ്പോയതാ. എന്ത് മനുഷ്യ അവിടെ നിൽക്കണേ? ഇങ്ങോട്ട് വന്ന് ആശാനോട് അനുഗ്രഹം മേടിക്കേ. ആശാനെ, ഞങ്ങളെ അനുഗ്രഹിക്ക. നിങ്ങളെ അനുഗ്രഹിക്കല്ല, നിഗ്രഹിക്കുക വേണ്ടത്. എന്തോ ശാനി ഇങ്ങനെ പറയണത്? നിന്റെ മോളെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും ഒരു ചിന്തയുണ്ടോ? ഉണ്ടോന്ന് ഞാൻ എന്ത് ചിന്തിക്കാനാ? അതെന്താ? അവളെ കുറിച്ച് ചിന്തിക്കാൻ നാട്ടില് വേറെ ആണുങ്ങൾ ഉണ്ടല്ലോ, പിന്നെ ഞാൻ എന്ത് ചിന്തിക്കണം? ഞാനും കുറച്ചാൾ അവളെ കുറിച്ച് ചിന്തിച്ചതാ. എന്ത്? ഞാൻ അവളുടെ ഭാവിയെ കുറിച്ച് ചിന്തിച്ചതാ. അതൊക്കെ പോട്ടെ, ഞങ്ങള് വന്നതേ ആശാനോടൊരു കാര്യം അപേക്ഷിക്കാനാ. എന്ത് കാര്യം? രജിസ്റ്ററിൽ ഒപ്പ് വെച്ചതിന് ശേഷം എനിക്ക് ആ സത്യം മനസ്സിലായത്. ഏത് സത്യം? ഇങ്ങേർക്കേ ഒരു പണിയില്ലെന്ന്. അതറിഞ്ഞപ്പം ഞങ്ങള് നേരെ ആശാന്റെ അടുത്തേക്ക് പോന്നു, അല്ലേ ഗോപാലേട്ടാ? ചുരുക്കത്തിൽ എനിക്കൊരു പണിയും കൂടിയായി. അങ്ങനെ പറയരുത്, ഗോപാലേട്ടന് ആശാൻ എന്തെങ്കിലും ഒരു പണി ഇവിടെ കൊടുക്കണം. കോലം കണ്ടാൽ അറിയില്ലേ ഇയാൾക്ക് എന്ത് പണി അറിയാം? കൊറേ നാളേ ഞാൻ വൈറ്റ് വാഷ് ചെയ്യാൻ പോയിരുന്നു ആശാനെ. എങ്കിൽ ഇയാളെ മേക്കപ്പ് മാൻ ആക്കാൻ പാലേട്ടാ. വേണ്ട ജീവ, ഇയാള് മൊത്തം വെളുപ്പിക്കും. എങ്കിൽ ഗോപാലേട്ടൻ കത്തം കെട്ടാനും ചായ കൊടുക്കാനും നിക്കട്ടെ. എന്റെ ആഗ്രഹം അഭിനയിക്കണം. എന്റെ പൊന്നമ്മാവ വേണ്ട, അവൻ അഭിനയിച്ചാലേ ഞങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാ എന്തെങ്കിലും ആവട്ടെ, ഗോപാലേട്ടൻ ഇവിടെ നിക്കട്ടെ, ഞാൻ പോട്ടെ. ജാനു, നീ എന്ത് പണിയായി കാണിക്കുന്നത്? ഇന്നല്ലായിരുന്നു നിങ്ങളുടെ കല്യാണം? അതെ, ഇന്നല്ലേ നിങ്ങളുടെ ആദ്യ രാത്രി? ഞങ്ങളുടെ ആദ്യ രാത്രി ഒക്കെ എന്നേ കഴിഞ്ഞതാ. ഇനി എന്താ ആദ്യ രാത്രി ആശാനെ? അല്ലേ ഗോപാലേട്ട, ഞാൻ പോട്ടെ ആശാനെ. ഇനി മുതൽ എന്റെ കറുത്ത രാത്രികളായിരിക്കും. നാടകത്തിൽ അഭിനയിക്കാൻ മൂന്ന് പേരെ കൂടി ഇനി വേണം. പണ്ട് എന്റെ നാടകത്തിൽ അഭിനയിച്ച രണ്ടു മൂന്ന് പേരുണ്ട്, അതിലൊരുത്തനാണ് കൃഷ്ണ ഹുസൈൻ. കൃഷ്ണ ഹുസൈൻ? ഹുസൈൻ എന്നാണ് അവന്റെ പേര്. പണ്ട് തൃപ്രയാർ ഒരു നാടകം കളിക്കുന്ന സമയത്ത് കൃഷ്ണന്റെ വേഷം എടുക്കാൻ ആളില്ലാതെ വന്നപ്പോ പിടിച്ച് സ്റ്റേജാ കയറ്റിയതാ. എന്നിട്ട് തകർത്ത് തരിപ്പണമാക്കിയില്ലേ? ഏ, അതിന്റെ പാട് ഇപ്പോഴും എന്റെ പുറത്തുണ്ട്. അർജുന, നിന്റെ പേര് ഞാൻ തെളിക്കും. ഒരു കവചം പോലെ ഞാൻ നിൽക്കുമ്പോ നീ എന്തിനു പേടിക്കണം? കൃഷ്ണ, വില്ലാളി വീരനായ എന്റെ ധൈര്യമെല്ലാം തോർന്നു പോകുന്ന പോലെ തോന്നുന്നു. എന്ത്? വില്ലാളി വീരനായ നിന്റെ ധൈര്യം ചോർന്നു പോവുകയോ? ഇല്ല, നീ ധൈര്യമായി മുന്നോട്ട് പോകണം. പക്ഷേ എന്റെ മുന്നിൽ നിറഞ്ഞു നിൽക്കുന്ന കൗരവപ്പടയെല്ലാം ഒരർത്ഥത്തിൽ എന്റെ കൂടപ്പിറപ്പുകളല്ലേ? ഒരു ഒറ്റ ചവിട്ടു ചെന്നല്ല, അനക്ക് എന്റെ സ്വഭാവം ശരിക്കറിയില്ല. യുദ്ധത്തിൽ വിജയിച്ച രാജ്യവും മയ്യത്തായ സ്വർഗവും കിട്ടും. നിങ്ങൾ ധൈര്യപ്പെട്ട് പോയി
കൃഷ്ണ ഹുസൈൻ കോഴിക്കാലത്ത് വായിക്കരുതേനാ. ഇടോ നമ്മുടെ പേര് ഹുസൈൻ എന്നാണ്, അല്ലാണ്ട് കൃഷ്ണ ഹുസൈൻ എന്നല്ല. ഓരോന്നും മറക്കാൻ ശ്രമിക്കണം ഓരോരുത്തർ വന്ന് ഓർമ്മിപ്പിക്കണത്. ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, അതിന് നമ്മുടെ ഹെൽത്തിന് ഒരു കുഴപ്പമില്ല സാറേ. മിസ്റ്റർ, നിങ്ങൾ ഈ കോഴിക്കട നടത്തുന്നതിന് ലൈസൻസ് എടുത്തിട്ടില്ല എന്നൊരു പരാതി കിട്ടിയിട്ടുണ്ട്. കോഴിക്കൊക്കെ എന്തിനാ സാറേ ലൈസൻസ്? അതിങ്ങളൊക്കെ വണ്ടി ഓടിക്കാൻ പോണ, അതൊക്കെ എന്റെ മക്കളെ പോലെയാണ് സാറേ. എന്നിട്ടാണോ ഇറച്ചിയായി കൊടുക്കണേ? പടച്ചോനാണ് സത്യം, നമ്മൾ ഇറച്ചിയാക്കണില്ല. നമ്മള് കോഴിയുടെ ജീവനോടല്ലേ കൊടുക്കണത്? മക്കളെ ആരെങ്കിലും ജീവനോട് കൊടുക്കൂ, അതും കൊല്ലാൻ. സാറിന്റെ മോളെ നിക്കാഹ് കഴിച്ചു കൊടുക്കണത് ജീവനോടല്ലേ? അവര് കൊണ്ടുപോയി കൊല്ലാനോ പോറ്റാനോ ഒന്നും അറിയില്ലല്ലോ. നല്ല നാക്ക്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഞാനിവിടെ വരുമ്പോ ലൈസൻസ് എടുത്തിരിക്കണം, ഇല്ലെങ്കിൽ ഈ കട ഞാൻ പൂട്ടിക്കും, മനസ്സിലായോ? പിന്നെ അല്ല, ഇതാരാശാനാ, ഇങ്ങോട്ടുള്ള വഴിയൊന്നും മറന്നിട്ടില്ല. എന്റെ ഹുസൈനെ, ഈ ജീവിതത്തിൽ ബാലേട്ടനെ തന്നെ മറക്കാൻ പറ്റുമോ? എന്താശാന വിശേഷിച്ച്? എടോ നമ്മുടെ പഴയ സമതി വീണ്ടും ഒന്ന് ഉഷാറാക്കാൻ പോകുന്നു. ഉർവശി തീറ്റൽസാ, നന്നായിട്ടാ. ഹുസൈൻ ഇതിലൊരു വേഷം ചെയ്യണം. ദേ കൃഷ്ണന്റെ വേഷമാണെങ്കിൽ നമുക്ക് പറ്റൂലട്ടാ, അന്നാച്ചായിട്ട് ഞാൻ അനുഭവിച്ചതാ. ഏ, നീ മാത്രല്ല ഞങ്ങളും കൂടെ അന്ന് അനുഭവിച്ചത്. കൃഷ്ണന്റെ വേണ്ടെങ്കി വേണ്ട, പിന്നെ ഏതുതരം വേഷം ഇക്കക്ക് വേണ്ടേ? ഞമ്മക്ക് പോലെ അയ്യപ്പന്റെയോ ഗുരുവായൂരപ്പന്റെ ഒക്കെ വേഷമായാലും മതി. ഇക്കക്ക് പറ്റിയ വേഷം ഞങ്ങൾ. അല്ല ബാലേട്ടാ, ഇതാരാ? ഇത് ജീവൻ, ഇനി സമതിയുടെ ഇൻചാർജ് ഇവനാ. ഇതാരാ? ഇത് നമ്മുടെ ജാനു. മനുഷ്യർക്ക് ഇങ്ങനെ അങ്ങോട്ട് മാറൂ? ഹോ, മണ്ടത്തരം പറയാതോ. മണ്ടത്തരോ ആശാനെ, ഇവിടെ കോലം നോക്കി ആശാനെ. നിർത്ത്, ഇത് ജാനു അല്ല, ജാനു എന്റെ ഭർത്താവാ. അടുക്കരുത്, അടുക്കരുത്, കൂട്ടാൻ പറ്റില്ല. ആശാനെ വേഗം വിട്ടോ, ഇത് ജിന്നാണ്, ഇത് ജിന്ന് ജിന്ന് ജിന്ന്. ജാനുവിന്റെ മാപ്പിള വലിച്ചിട്ട് കൊല്ലയേറിയായി. ഇത് ജിന്നാണ് ജിന്ന്. ഇത് ജിന്നൊന്നുമല്ലപ്പാ, ജാനുവിന്റെ രണ്ടാം കെട്ടാ, പേര് ഗോപാലൻ. അപ്പ അഭിനയിക്കാനൊക്കെ തയ്യാറാണ്? എപ്പ തയ്യാറാണെന്ന് ചോദിച്ചാ മതി, നമ്മൾ റെഡിയാണ് ആശാനെ. അപ്പ ചാർജ് എത്രയാ? ഇന്നലെ വരെ 70 രൂപ, ഇന്നൊരു 10 രൂപ കൂടി 80 രൂപ. ആ, നീ എന്തിന്റെ ചാർജിന്റെ കാര്യമായി പറയുന്നു? കോഴിയുടെ ചാർജ് അല്ല, നിന്റെ ചാർജിന്റെ കാര്യമാ ചോദിച്ചത്. അരിപ്പ ആശാടി, ഞാൻ എന്ത് പറയാന്, ഒട്ടും കുറയ്ക്കാതെ ഇങ്ങനെ തന്നാ മതി. ശരി, നീ നമ്പറിൽ എന്നെ വിളിച്ചാ മതി. എടോ ജീവൻ, കാര്യങ്ങൾ ഇത്രയായ സ്ഥിതിക്ക് ക്യാമ്പിൽ നിന്ന് നമുക്ക് കോഴി ബിരിയാണി. എടോ ഗോപാല, താൻ 2 കിലോ കോഴിയും മേടിച്ചോണ്ട് നേരെ ക്യാമ്പിലോട്ട് വരണം. അപ്പൊ എല്ലാം പറഞ്ഞു പോരെ. നല്ല കോഴി നോക്ക്, 2 കിലോ ഇങ്ങോട്ട്.